Hello my dear students, it's me Fasi. Nammude practical exam ida ethaanam divasangal mathrame ullu namukku ini practical exam illathu namukku engane padichu thodangam ennaanu nammal innu discuss cheynathu. Ida syllabus undu ningalku proper aayittu syllabus undu angane ella onnum padikkanda aavashyam illa namukku practical exam ne proper syllabus follow cheyidittu thanne padikkam appo nammal innathe video il discuss cheynathu endana proper syllabus endane എത്ര മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം, ഏത് കോമൺ സ്റ്റുഡൻസിന് വരെ എന്ത് ചെയ്യാം ഫുൾ മാർക്ക് ലാബിന് വാങ്ങിക്കാൻ പറ്റും, ബാക്കിയുള്ളതൊക്കെ ആവട്ടെ തിയറിറ്റിക്കലി നമ്മൾ ഒരുപാട് എക്സ്പ്രസ് ചെയ്യേണ്ടി വരും, ഒരുപാട് കാര്യങ്ങൾ എഴുതേണ്ടി വരും, എന്നാലേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ എന്നുള്ള ഭയത്തോടെ ആയിരിക്കും നമ്മൾ പഠിക്കുക. പക്ഷേ പ്രാക്ടിക്കലിന് നമുക്ക് സ്കില്ല് മാത്രം മതിയാ, സിമ്പിൾ ആയിട്ട് ഫുൾ മാർക്ക് തന്നെ നമുക്ക് പ്രാക്ടിക്കൽ എക്സാമിന് വാങ്ങിക്കാൻ പറ്റും. സോ എങ്ങനെ നമ്മൾ പഠിച്ചു തുടങ്ങണം, എന്താണ് പഠിക്കേണ്ടതെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതാ ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് എക്സാമിനുള്ളത് അല്ലെ, മൂന്ന് സെഷൻ. എന്നാലും നമുക്ക് പാർട്ട് എ പാർട്ട് ബി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് സെഷനിലാണ് നമുക്ക് എക്സാം വരിക. അതില് പാർട്ട് എയില് C++ പ്രോഗ്രാമിംഗ് ആണ് നമുക്ക് ചെയ്യാനുണ്ടാവുക, ദെൻ പാർട്ട് ബിയില് നമുക്ക് വെബ് ഡിസൈനിങ് SQLന്റെയും ക്വറീസ് ആണ് എഴുതാനുണ്ടാവുക, ആൻഡ് വെബ് ഡിസൈനിങ്ങിന്റെ സ്ക്രിപ്റ്റ് ആണ് നിങ്ങൾക്ക് എഴുതാനുണ്ടാവുക. സോ അതില് C++ പ്രോഗ്രാമിംഗിൽ നിങ്ങൾ എന്തൊക്കെ പഠിക്കണം, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിൽ എന്താണ് പ്രധാനമായിട്ടും പഠിക്കേണ്ടതാണ് അതിൽ നമ്മൾ പറയുന്നത്. ദെൻ HTML ഡോക്യുമെന്റ്സിൽ എന്തൊക്കെ പഠിക്കണം, ദെൻ MySQL ക്വറി SQL ക്വറിയിൽ നമ്മൾ എന്താണ് പ്രധാനമായിട്ടും പഠിക്കേണ്ടത് നമുക്ക് നോക്കാം. ഇതാ C++ പ്രോഗ്രാമിംഗിൽ മിനിമം എട്ട് പ്രോഗ്രാംസ് നിങ്ങൾ തറോ ആയിട്ട് പഠിച്ചു വെക്കണം. നിങ്ങൾ ലാബിന് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്, നിങ്ങളുടെ ഒരു റെഫർ കോഡ്, നിങ്ങൾ സ്കൂളിൽ പഠിച്ച സമയത്ത് റെഫർ റെക്കോർഡ് കീപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇതാ അതിപ്പോ നിങ്ങൾ ഫെയർ റെക്കോർഡ് ആയിട്ട് ഒരു റെക്കോർഡ് ബുക്കും ആയിട്ടാണ് നിങ്ങൾ ലാബിന് പോവുക. ആ ലാബ് റെക്കോർഡിൽ എഴുതിയിട്ടുള്ള പ്രോഗ്രാം പക്ക നിങ്ങൾ പഠിച്ചു വെക്കണം, അതായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരിക. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് അറേ, ഇതാണ് നിങ്ങളുടെ സിലബസ്, ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇതിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് വൈവേക്കും ക്വസ്റ്റ്യൻ വരിക. ഇഫ് ഇഫ് എൽസ് മാത്രമല്ല സിമ്പിൾ ഇഫ് ഇഫ് എൽസ് നെസ്റ്റഡ് ഇഫ് ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് വൈവേക്ക് ക്വസ്റ്റ്യൻ വരാം. പിന്നെ ഓപ്പറേറ്റേഴ്സ് ഡാറ്റ ടൈപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വൈവേക്ക് C++ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരും. ദെൻ അതിൽ വരുന്ന ക്വസ്റ്റ്യൻ പാർട്ട് എയിൽ C++ വരുന്ന ക്വസ്റ്റ്യൻ ദാ ഇതിൽ നിന്നായിരിക്കും, ഈ നാല് പോർഷൻ നിന്നാണ് ക്വസ്റ്റ്യൻ വരിക. സോ ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കണം. അറേ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, അറേ എലമെന്റ്സ് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം, ദെൻ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഫോർ ലൂപ്പ് വൈൽ ലൂപ്പ് ഡു വൈൽ ലൂപ്പ് എങ്ങനെ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നു, എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് ഏതാ എൻട്രി കൺട്രോൾ ലൂപ്പ് ഏതാന്നുള്ളതൊക്കെ പക്ക പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ദെൻ സ്വിച്ച് സ്റ്റേറ്റ്മെന്റും ആൻഡ് ഓൾസോ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ചും നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ എങ്ങനെ പ്രോഗ്രാം എഴുതണം എന്നുള്ളത് പഠിച്ചു വെക്കൽ നിർബന്ധമാണ്. എന്നാ നിങ്ങൾക്ക് ആ ഒരു പോർഷനിൽ നിന്ന് സിമ്പിൾ ആയിട്ട് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റും. ദെൻ പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് വെബ് ഡിസൈനിങ്ങിലാണ്, വെബ് ഡിസൈനിങ് യൂസിങ് HTML ആണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരിക. അതിൽ മിനിമം 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുക. ആ 5 ക്വസ്റ്റ്യൻ്റെ ഏരിയ ഇതൊക്കെയാണ്, ബേസിക് ടാക്സ് വൈവേക്കും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ബേസിക് ടാക്സ് ആൻഡ് ആട്രിബ്യൂട്ട്സുകൾ, ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണെന്നും ടാഗുകൾ ഏതൊക്കെയാണെന്നും ചോദിക്കും. അതുപോലെ തന്നെ എക്സാമിന് സിമ്പിൾ സിമ്പിൾ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. പാർട്ട് ബിയിലാണ് ഏതുണ്ടാവുക, HTML ഡോക്യുമെന്റ്സിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ദെൻ ലിസ്റ്റ്, അൺഓർഡേർഡ് ലിസ്റ്റ്, ഓർഡേർഡ് ലിസ്റ്റ് ആൻഡ് ഡെഫിനിഷൻ ലിസ്റ്റ്, ഈ മൂന്ന് ലിസ്റ്റിനെ കുറിച്ചും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു നോളജ് വേണം. എന്നിട്ട് ആ ടാഗ് UL OL DL പറഞ്ഞിട്ടുള്ള ടാഗുകളെ കുറിച്ചൊക്കെ നിങ്ങൾ എങ്ങനെ അത് അപ്ലൈ ചെയ്യണം എന്നുള്ളത് പഠിച്ചു വെക്കണം. ദെൻ ലിങ്ക്, ലിങ്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സൈലത്തിന്റെ യൂട്യൂബ് ചാനലിൽ തന്നെ നമുക്ക് ലിങ്കിനെ കുറിച്ചുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് പ്രോപ്പർ ആയിട്ട് പോയിട്ട് കാണണം, അത് തന്നെയാണ് എക്സാമിന് വരിക. ദെൻ ടേബിൾസ്, ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, TR TD TH വെച്ചിട്ട് ടാഗുകൾ വെച്ചിട്ട് നിങ്ങൾ എങ്ങനെ ടേബിൾ ക്രിയേറ്റ് ചെയ്യും, റോസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ദെൻ കോളംസ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എക്സാമ്പിൾ സഹിതം പഠിച്ചിട്ട് പോകണം. അതായിരിക്കും നിങ്ങൾക്ക് ലാബ് എക്സാമിന് സെഷൻ ബിയിൽ ചോദിക്കുക. അതുപോലെ തന്നെ സെഷൻ ബിയിൽ ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് SQL കമന്റ്, SQL ക്വറി എങ്ങനെ എഴുതാം, ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ദെൻ DDL DML ക്വറീസിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു വെക്കണം, ഇൻസേർട്ട് അപ്ഡേറ്റ് ഡിലീറ്റ് സെലക്ട് ക്വറീസിനെ കുറിച്ച് DML നിങ്ങൾ പഠിച്ചു വെക്കണം. ദെൻ DDL ക്രിയേറ്റ് ആൾട്ടർ ഡിലീറ്റ് ഡ്രോപ്പ്
ഓക്കെ ഇതിനെക്കുറിച്ചും എങ്ങനെ കുറി എഴുതണം എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ദെൻ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓപ്പറേഷൻസ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ക്ലോസസുകൾ പഠിച്ചിട്ടില്ലേ? പ്രൈമറി എങ്ങനെ, പ്രൈമറി കീ എങ്ങനെ സെറ്റ് ചെയ്യാം, ഫോറിൻ കീ എങ്ങനെ സെറ്റ് ചെയ്യാം, ദെൻ നോട്ട് നൾ, യുണീക്ക്, അങ്ങനെ ക്ലോസസുകൾ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം എങ്ങനെ കൊടുക്കാം എന്നുള്ളത്. ദെൻ അഗ്രിഗേറ്റീവ് ഫംഗ്ഷൻസിന്, അതായത് മിനിമം മാക്സിമം ദെൻ എ വി ജി ആവറേജ് കാണാനുള്ള അഗ്രിഗേറ്റീവ് ഫംഗ്ഷൻസ് എങ്ങനെ, കൗണ്ട് എങ്ങനെ കാണാം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ തന്നെ 100% മാർക്കോട് കൂടി നിങ്ങൾക്ക് ലാബ് എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വരുന്നത് മാക്സിമം ലാബിന് വരുന്നത് 40 മാർക്കാണ്. ആ 40 മാർക്ക് എങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ, എങ്ങനെയാണ് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ C++ കോഡ് എഴുതുന്നതെങ്കിൽ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അതിൽ മിനിമം 5 questions ഒക്കെ ഉണ്ടാവും C++ അതിൽ ടീച്ചേഴ്സ് സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചെയ്യേണ്ടി വരിക. സോ ആ ഒരു ക്വസ്റ്റ്യൻ എന്താണ് ആ ക്വസ്റ്റ്യനോട് ഉദ്ദേശിക്കുന്നത്, ആ ലോജിക്ക് പ്രോപ്പർ ആയിട്ട് കോഡ് എഴുതിയാൽ നമുക്ക് 10 മാർക്ക് കിട്ടും. ദെൻ ആ ഒരു കോഡിൽ എറർ ഫ്രീ ആണെങ്കിൽ എന്താ, എല്ലാ എറേഴ്സും എന്താ നമുക്കറിയാം, സെമി കോളൻ ഇടേണ്ട സ്ഥലത്ത് ഇട്ടിട്ടില്ലെങ്കിൽ എറർ ആണ്. അതുപോലെ എറേഴ്സിനൊക്കെ ക്ലിയർ ചെയ്താൽ നമുക്ക് 6 മാർക്ക് കിട്ടും. അപ്പൊ പാർട്ട് എയില് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 16 മാർക്കാണ് കിട്ടുക. 16 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പാർട്ട് ബിയിലും അതുപോലെ തന്നെയാണ് മക്കളെ. നമ്മൾ ഡോക്യുമെന്റ് HTML ഡോക്യുമെന്റ് ആണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ നമ്മൾ പ്രോപ്പർ ടാഗുകളും ആട്രിബ്യൂട്ടുകളൊക്കെ യൂസ് ചെയ്ത്, കറക്റ്റ് ടാഗും ആട്രിബ്യൂട്ടൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് 10 മാർക്ക് കിട്ടും. ദെൻ അതിൽ എററൊന്നുമില്ല, പ്രോപ്പർ ആയിട്ട് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് 6 മാർക്കും, അതിലും ടോട്ടൽ 16 മാർക്കാണ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. അങ്ങനെ പാർട്ട് എയിലും പാർട്ട് ബിയിലും 16 16 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മൊത്തം കോഡ് എഴുതുന്നതിന് ദാ 32 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ദെൻ പിന്നെ നിങ്ങൾ ലാബിൽ കയറുന്ന സമയത്ത് ഒരു റെക്കോർഡ് കൊണ്ടാണ് പോവുക. ആ റെക്കോർഡിന്റെ നീറ്റ്നെസ്, അതിലെഴുതിയിട്ടുള്ള കംപ്ലീറ്റ് പ്രോഗ്രാംസ്, നിർബന്ധമായിട്ടും ക്ലാസ് ഇൻചാർജ് ഉള്ള ടീച്ചേഴ്സിന്റെ അടുത്ത് നിന്ന് സൈൻ വാങ്ങിയിട്ടുള്ള ലാബ് റെക്കോർഡ് ആയിരിക്കണം നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. സോ അതിന് നമുക്ക് 4 മാർക്കാണ് കിട്ടുക. ദെൻ വൈവേക്ക് 4 മാർക്ക്. വൈവേ ചോദിക്കുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു എന്താണ്, ഈ ഏരിയയിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക. ബേസിക് ആയിട്ട് C++ കാര്യങ്ങൾ, ബേസിക് ടാഗ്സിനെ കുറിച്ച്, ദെൻ DML DDL ക്വറീസിനെ കുറിച്ച്, പിന്നെ ഫോറിൻ കീ, പ്രൈമറി കീ, കാൻഡിഡേറ്റ് കീ പോലുള്ള അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എന്തേയുള്ളൂ നമുക്ക് വൈവേക്ക് ചോദിക്കത്തുള്ളൂ. അപ്പൊ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പഠിച്ചു പോവാ. ദെൻ ഈ പറഞ്ഞ സിലബസ് വൈസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു പോയാൽ നമുക്ക് എന്ത് കിട്ടും, ദാ ടോട്ടൽ സ്കോർ 40 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. അപ്പൊ മക്കളെ അടിപൊളിയായിട്ട് ലാബ് എക്സാം പെർഫോം ചെയ്യാം, എന്നിട്ട് ഫുൾ മാർക്ക് തന്നെ വാങ്ങിച്ചിട്ട് അടിപൊളിയായിട്ട് തിയറി എക്സാമിന് പോവാ. അപ്പൊ അക്കാഡമിക്കലി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ സൈലം കൂടെയുണ്ട്. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ഓക്കെ, ബൈ.